നമസ്തെ. ഇപ്പൊ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ജീവിതത്തിലായാലും ഭഗവത്തിലായാലും എന്റെ കയ്യിൽ മനുഷ്യന് നൽകാൻ ഒരൗഷധം മാത്രമേ ഉള്ളൂ, ഫലിതം ഉള്ളൂ. ജീവിതത്തിലായാലും മരണത്തിലായാലും എന്റെ കയ്യിൽ മനുഷ്യൻ നൽകാൻ ഒരൗഷധം മാത്രമേ ഉള്ളൂ, ഫലിതം എന്ന് പറയുന്നത്. അപ്പോ ജീവിക്കുമ്പോഴായാലും ശരി, മരിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും ശരി, നമുക്ക് മനുഷ്യന് വേണ്ടത് എന്താണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തിനെല്ലാം പുറകെ പോയാലും ശരി, എന്ത് നേടിയെടുക്കാൻ മനുഷ്യന് വേണ്ടി തന്നെ പറയുന്നാലും ശരി, നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അറിയാനും, അതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലായിരിക്കാം, ജീവിതത്തിനും മരണത്തിനും ഇടയിലെല്ലാം എന്തൊക്കെ സംഭവിക്കുന്നു. ഈ ഒരു കാലയളവ് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം, വ്യക്തമായി മനസ്സിലാക്കണം, അതിന് മനനം ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്, എന്ത് ഔഷധമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉത്തമീളം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള ഒരു ദൃഢമായ നിശ്ചയം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടേ, ഒരു പക്ഷേ നമ്മൾ മരിച്ചേക്കാം. പക്ഷേ നമ്മൾ ജീവിക്കുമ്പോഴാണെങ്കിലും ശരി, മരിക്കുമ്പോഴാണെങ്കിലും ശരി, ഏത് സ്ഥിതിയിലാണെങ്കിലും ശരി, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ സംഭവിക്കാം, എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വ്യക്തത നമ്മൾ എവിടെയായാലും എങ്ങനെയായാലും എപ്പോഴായാലും നമുക്ക് വ്യക്തമായിരിക്കണമെന്ന്, വളരെയധികം വ്യക്തത ഉണ്ടായിരിക്കണമെന്ന്. ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജീവിതത്തിലായാലും ശരി, മരണത്തിലായാലും ശരി, മനുഷ്യന് നൽകാൻ ഒരൗഷധം മാത്രമേ എൻ്റെ കയ്യിൽ ഒരു ഫലിതം എന്ന് പറയുന്നത്. അത്രയും വ്യക്തമാണ് മനുഷ്യൻ, അത്രയും വ്യക്തത ഉണ്ടായിരിക്കണം ജീവിതത്തെ കുറിച്ച് എന്നുള്ളതാണ് നമ്മുടെ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.